Hi, welcome back to my channel. എൻ്റെ ചേട്ടൻ്റെ പേര് കേരള മോൻ ബേബി, എൻ്റെ പേര് സന്ധ്യ. അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ അജിയോയിൽ സെയിൽ വന്നപ്പോൾ മോന് വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് അവൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അൺപാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു ആറെണ്ണം പാക്ഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ അജിയോയിൽ സെയില് വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ 800 രൂപയുടെയും 800 അതുപോലെ തന്നെ 900 രൂപയുടെ ഒക്കെ ഡ്രസ്സുകള് ടീഷർട്ടുകൾ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോ എത്രയ്ക്ക് എമൗണ്ടിന് മേലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ, എത്ര എമൗണ്ടില് മോളില് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70% ഓഫായിട്ട് അങ്ങനെ കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്കും നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇത് 9 ടീഷർട്ട് വാങ്ങിച്ചപ്പോൾ 2100 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഇത് ഒരു 200-225 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓരോ ടീഷർട്ടും. അപ്പൊ അജിയോന്റെ ഇങ്ങനത്തെ വലിയ പാക്കില് ഇതിലാണ് 9 ടീഷർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിന് 3 ഞാൻ പറഞ്ഞല്ലോ അവൻ അൺപാക്ക് ചെയ്ത് ഇട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു പ്രിന്റ് എന്ന് പറയുകയാണെങ്കിൽ സ്പൈഡർമാന്റെ പ്രിന്റ് ആണ്. അപ്പൊ സ്പൈഡർമാന്റെ പ്രിന്റിന്റെ മേലെ മാർവലിന്റെ ലോഗോയാണ് ഇവിടെ ഉള്ളത് കേട്ടോ, മാർവൽസിന്റെ. അപ്പോ ഇത് ഇതിനാണെങ്കിലും 899 രൂപയായിരുന്നു. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത്രയ്ക്കും വേണ്ടി പ്രൈസിലൊന്നുമല്ല, നമ്മൾ 200-250 അതിന്റെ അത്രയ്ക്ക് റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബാറ്റ്മാന്റെ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ലോഗോ എന്ന് പറയുകയാണെങ്കിൽ DC എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, മാർവൽസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഡിസ്നിയുടെ ആണെങ്കിലും, അതായത് ഏത് ക്യാരക്ടർ ഏതിന്റെ ആണ് ഏത് സ്റ്റുഡിയോടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഹാരി പോട്ടറിന്റെ, അപ്പൊ ഇതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഹാരി പോട്ടറിന്. ഇനി ഓരോന്നും ഇങ്ങനെ അൺപാക്ക് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ നല്ല പാക്കേജിങ്ങിലാണ് വരാട്ടോ, അത് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ആണ്. അടുത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിപ്പോ എന്താ സംഭവം എനിക്കറിയില്ല, പക്ഷെ കാണാൻ കുറച്ച് നല്ല കളർ അട്രാക്റ്റീവ് ആണല്ലോ, അതുകൊണ്ടാണ് കെയറ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെലക്ട് ചെയ്തത് കെയറാട്ടോ. ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു തന്നെ വെച്ചാൽ മോൻ പറയായിരുന്നു എപ്പോഴും ഇങ്ങനത്തെ ഈ സ്പൈഡർമാൻ വേണം സൂപ്പർമാൻ വേണം എന്നൊക്കെ പറയായിരുന്നു. അപ്പം കെയറാണല്ല സെലക്ട് ചെയ്തത്. ഇതുമ്മേ മാർവൽസിന്റെ ആണ് ലോഗോ ഉള്ളത്. അപ്പൊ ഇതുമ്മൊക്കെ വില 899 ആണ് കേട്ടോ. ഒരുവിധം ഞാൻ 3 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും 899 തന്നെയായിരുന്നു. അപ്പൊ ഇതുമെല്ലാം കാണുന്നത് അത് തന്നെയാണ്. ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഇത് അവഞ്ചേഴ്സ്. ഓക്കെ, അവഞ്ചേഴ്സിലെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഇതുമ്മ എഴുതിയിട്ട് മാർവൽ തന്നെയാണ്. അത് ഇതും 899 രൂപയുടെയാണ്. അടുത്ത ഒരു എണ്ണം ഡിസ്നിയുടെ ആണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, മറ്റുള്ളവരുടെ തുണീനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടത്, കുറച്ച് അതായത് ട്രാൻസ്പെറന്റ് ആണ്. ഇതുമ്പോഴും 899 തന്നെയാണ് പ്രൈസ്. ഇത് മാർവലിന്റെ തന്നെയാണ്, സ്പൈഡർമാൻ എഴുതിയുണ്ട്. ഇതിന്റെ വിലയും 899 തന്നെ. ഇതുമ്മേ ഹൾക്ക് ഒക്കെ ഉണ്ട് മാർവലിന്റെ. ആ ഇതുമ്മേ അവഞ്ചേഴ്സ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇതിന്റെ കളറ് ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്ക് അല്ലായിരുന്നു. അപ്പൊ എല്ലാത്തുമ്പോഴും 899 ആണ് പ്രൈസ് കേട്ടോ. സെയിം എനിക്ക് തോന്നുന്നത് സെയിം കാറ്റഗറിയിലാണല്ലോ വാങ്ങിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇതും അഗെയിൻ അവഞ്ചേഴ്സ് ആണ്, പക്ഷെ എല്ലാത്തിന്റെയും ഡിസൈൻ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് 899 തന്നെയാണ് എല്ലാത്തിനും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, മോന് വേണ്ടി വാങ്ങിച്ച ടീഷർട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോന്ന് കരുതുന്നു. നിങ്ങൾക്കിപ്പോ പുറത്ത് പോയിട്ട് ഏതെങ്കിലും മോളിൽ വാങ്ങിക്കുന്നേക്കാളൊക്കെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഈ സെയിം സാധനം നമ്മൾ മാക്സിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഡിസ്നിയുടെയും അതുപോലെ തന്നെ മാർവൽസിന്റെയും ഒക്കെ പ്രിന്റ്സ് ആയ കാരണമാണെന്ന് തോന്നുന്നു. അത് ഒക്കെ 500-600 ആയിരുന്നു ഓരോ ടീഷർട്ടിന് വില. പിന്നെ നോർമൽ ടീഷർട്ടും കിട്ടും നമ്മൾ മാക്സിന്നും അതുപോലെ സ്റ്റുഡിയോന്നും വാങ്ങിക്കുമ്പോഴൊക്കെ, പക്ഷെ ഇങ്ങനത്തെ പ്രിന്റ്സ് കിട്ടില്ല. അതായത് ഈ സൂപ്പർമാനും അതുപോലെ തന്നെ ബാറ്റ്മാനും അങ്ങനത്തെ പ്രിന്റ്സ് കിട്ടില്ല. ഇങ്ങനത്തെ പ്രിന്റ്സ് ഉള്ളത് വാങ്ങിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ജിയോയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു എമൗണ്ടിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ മേലെ ഡിസ്കൗണ്ട് കിട്ടിയിട്ട് ഏകദേശം ഞാൻ ഇപ്പൊ കാണിച്ചെന്ന പോലെ തന്നെ 200-250 രൂപയുടെ റേഞ്ചിലാണ് നിങ്ങൾക്കിപ്പോ ഒരു സിംഗിൾ ടീഷർട്ട് വരാം. അതിപ്പോ MRP 899 ആണെങ്കിലും നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര വില കുറവായിരിക്കും. ഇത്ര വില കുറവില് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും ഇങ്ങനത്തെ പ്രിന്റഡ് ടീഷർട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ട് ഇത് കിട്ടാൻ വഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ മാക്സിൽ പോയപ്പോൾ നമുക്ക് 500 രൂപയുടെയൊക്കെ ആയിരുന്നു ഒരു സൂപ്പർമാൻ്റെയും സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവന് ഇട്ടിട്ട് കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ പനിയേറി കിടക്കായിരുന്നു. അപ്പൊ എന്റെ പനി ഇപ്പൊ മോനെ പകർന്നുണ്ട്, അപ്പോൾ അത്ര സുഖമില്ല.
അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇട്ടിട്ടൊന്നും കാണിച്ചു തന്നില്ല. പെറ്റാണെങ്കിൽ ഫ്യൂച്ചറിൽ വല്ല വ്ളോഗിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു. ഈ വീഡിയോ ഇഷ്ടമായിണ്ടാവും കരുതുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കും.